രായമംഗലം പഞ്ചായത്തിൽ ഊർജിത ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് രായമംഗലം പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. സമ്പൂർണമായും കൊതുകിന്റെ ഉറവിട നശീകരണം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഊർജിതമാക്കിയത്. ഇതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കെ അനി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മറ്റ് പ്രദേശങ്ങളിലുള്ളവർ തന്നെ റിപ്പോർട്ട് ചെയ്തേക്കാണ് പല വാർഡുകളിലും. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. പ്രതിരോധമാണ് ഡെങ്കിക്കുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കൊതുക് വളരുന്ന സോഴ്സുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. അതിൻ്റെ ഭാഗമായി വരുന്ന രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും, വീടുകൾ, സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രദേശവും ഈ രണ്ട് ദിവസം കൊണ്ട് പൂർണ്ണമായി സോഴ്സ് റിഡക്ഷൻ നടത്തുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇട്ടിട്ടുള്ളത്. അതിനുവേണ്ടി ഇന്ന് കുടുംബശ്രീയുടെ തന്നെ അയൽക്കൂട്ട ഭാരവാഹികൾ, അതിൻ്റെ സെക്രട്ടറി, പ്രസിഡൻ്റ്, അതുപോലെ തന്നെ ആരോഗ്യ വോളണ്ടിയർമാർ, എ ഡി എസിൻ്റെ ഭാരവാഹികൾ, സി ഡി എസ് മെമ്പർമാർ, തൊഴിലുറപ്പ് മേറ്റുമാർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ഉൾപ്പെട്ട വിപുലമായൊരു യോഗം, വലിയ വിജയപ്രദമായി 10-200 പേര് പങ്കെടുത്തൊരു യോഗം ഇന്ന് ചേരാൻ സാധിച്ചു. അപ്പോൾ അതിൽ തീരുമാനമനുസരിച്ച് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി പഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും പൂർണ്ണമായി സോഴ്സ് റിഡക്ഷൻ നടത്തുകയും കൊതുകിൻ്റെ സോഴ്സുകൾ ഇല്ലാതാക്കി ഈ ഡെങ്കിയെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എലിപ്പനിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിശദീകരിക്കാൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, രായമംഗലം.